ആസനങ്ങളിലേക്ക് അല്ലെങ്കിൽ ആസന സാധനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാവരും അടിസ്ഥാനമായി പ്രാക്ടീസ് ചെയ്യേണ്ടത് ആഹാരത്തിൻ്റെ നിയന്ത്രണമാണ്. വക്ര ഭദ്രാസനം, ഏതെങ്കിലും ഒരു വശത്തേക്ക് കൈകൾ മടക്കാതെ തിരിയാൻ ശ്രമിക്കുക. ഈ സമയത്ത് നട്ടലിൽ ചെറിയ ഒന്നോ രണ്ടോ ടിക് സൗണ്ടുകളൊക്കെ കേട്ടെന്നിരിക്കും, അതിൽ ഭയക്കേണ്ട കാര്യമില്ല. ഇതൊരു സെർവിക്കൽ സ്പോണ്ടലൈറ്റിസിനും ലുംബാഗിക്കും എതിരെയുള്ള ഒരു സെൽഫ് ട്രാക്ഷനാണ്. അതുപോലെ തന്നെ തിരിച്ചു വരിക. ശ്വാസത്തെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അതിനെ പ്രകൃതിദത്തമായ രീതിയിൽ വിട്ടുകൊണ്ട് പരമാവധി തിരിയുക. ബോധപൂർവം ശ്രമിക്കേണ്ടത് ശരീരത്തെ അയച്ചിടാൻ ശ്രമിക്കണം. ഇനി നേരെ വരിക, ശ്വാസം എടുത്തുകൊണ്ട് നേരെ വന്നു റിലാക്സ് ചെയ്യുക. ഇവിടെ വക്ര ഭദ്രം പൂർണ്ണമായി. നമുക്കിത് നമ്മുടെ സൗകര്യം അനുസരിച്ച് രണ്ടോ മൂന്നോ പ്രാവശ്യം മാക്സിമം ചെയ്യേണ്ടതേ ഉള്ളൂ. കാരണം ഇതൊരു മെഡിക്കൽ ട്വിസ്റ്റാണ്, ഇതൊരു സാധന രീതിയല്ല. മാക്സിമം മൂന്ന് പ്രാവശ്യം കംഫർട്ടബിളായിട്ട് ചെയ്താൽ മതിയാവും. ഇത് കഴിഞ്ഞാൽ, വക്രഭദ്രം കൃത്യമായി ചെയ്ത് കഴിഞ്ഞാൽ, നമുക്ക് സുഖഭദ്രത്തിലേക്ക് നീങ്ങാം. കാലിൽ മുട്ട് രണ്ടും കൈകൾ ഉപയോഗിച്ച് മുടക്കി സുഖമായിട്ടിരിക്കുന്നത് പോലെ കൈകൾ മുട്ടിൽ കെട്ടി നെറ്റി മുട്ടിലമർത്തി സ്വസ്ഥമായിരിക്കുക. കാണുമ്പോൾ ഇത് വളരെ സിമ്പിളാണെങ്കിലും ഇത് വളരെ ഫലം ചെയ്യുന്ന ഒരിരിപ്പാണ്. നടുവേദന, കഴുത്തുവേദന, ഞാൻ നേരത്തെ പറഞ്ഞ അസിഡിറ്റി, ഇങ്ങനെയുള്ളതിനെല്ലാം വളരെ നല്ലതും, പക്ഷേ ഇതിന് മാനസികമായൊരു തലം കൂടിയുണ്ട്. സ്ട്രെസ്ഡായിരിക്കുന്ന സമയത്ത്, നമുക്ക് എന്തെങ്കിലും മനോവിഷമമുള്ള സമയത്ത് ഏറ്റവും നന്നായി ഇരുന്ന് ചിന്തിക്കാൻ പറ്റിയ, ഏകാന്തമായിരുന്ന് ചിന്തിക്കാൻ പറ്റിയ ഒരു ആയാസരഹിതമായ ആസനം ഇതാണ്. ഇതിനെയാണ് സുഖ ഭദ്രാസനം എന്ന് പറയുന്നത്. ഇനി ഭദ്രാസനത്തിൻ്റെ നിത്യ സാധനയിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ എപ്പിസോഡിൽ അതിൻ്റെ മൂന്ന് അവസ്ഥകൾ പറഞ്ഞു. ഇനി ഇപ്പോൾ നിങ്ങൾ കണ്ടത് രണ്ടാം നാലാമത്തെയും അഞ്ചാമത്തെയും പിരിവുകളാണ്. അതിലൊന്ന് നമുക്ക് വക്രഭദ്രമെന്ന് പറഞ്ഞു. ഇത് പ്രധാനമായിട്ടും നാഡീ ഞരമ്പുകളെ പിരമിഡ് ആകൃതിയിലേക്ക് ഉറപ്പിച്ച് നിർത്തിയതിന് ശേഷം പേശികളെ അതുമായി ട്യൂൺ ചെയ്തെടുക്കാനായിട്ട് നാം ചെയ്തതാണ്. അതിലൊന്ന് ആ തിരിയുന്ന ഭാഗത്ത് ഉണ്ടായ, അതിനെയാണ് വക്രം എന്ന് പറയുന്നത്. വക്രാസനം എന്ന് പൊതുവെ പറയുന്നത് നട്ടലിനെ അല്ലെങ്കിൽ നട്ടലിനെ ബന്ധിപ്പിച്ച് നിർത്തുന്ന പേശികളെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മയപ്പെടുത്തുക എന്നുള്ളതാണ്. ഇത് നാം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒരു 3 മുതൽ 6 മാസത്തിനകത്ത് തന്നെ ഈ കഴുത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്ന ആ ഒരു സ്റ്റിഫ്നെസ്, പിന്നെ ചിലർക്ക് ഈ ചെവിയിൽ പ്രഷർ വേരിയേഷൻ ഉണ്ട്, ഒരു മൂളൽ പോലെ കേൾക്കുക, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ സ്വയം ഇങ്ങനെ ഒഴിഞ്ഞു പോകുന്നത് നമുക്കറിയാൻ പറ്റും. ഒപ്പം സുഖഭദ്രം, എപ്പോൾ ടെൻഷൻ വന്നാലും അല്ലെങ്കിൽ നമുക്ക് ചിന്തിച്ച് തീരുമാനമെടുക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ മനസ്സിന് വിക്ഷുബ്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇതിൽ നിന്നൊരു മുക്തി നേടണമെന്ന് എപ്പോഴെങ്കിലും തോന്നുകയാണെങ്കിൽ 5 മിനിറ്റെങ്കിലും ആ സുഖഭദ്രത്തിൽ ഒറ്റയ്ക്ക് ശുദ്ധവായു കിട്ടുന്ന സ്ഥലത്ത്, വലിയ ശബ്ദശല്യമൊന്നും ഇല്ലാത്ത സ്ഥലത്ത്, അല്ലെങ്കിൽ മൃദുവായ സംഗീതം, ഏതെങ്കിലും ഇഷ്ടപ്പെട്ട മ്യൂസിക് കേട്ടുകൊണ്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുക. നിശ്ചല തത്വേ ജീവൻ മുക്തി എന്ന് യോഗയിൽ പറയുന്നുണ്ട്. അതായത് നമുക്ക് വ്യായാമം ചെയ്ത് ഊർജം ഉണ്ടാക്കാവുന്നത് പോലെ തന്നെ ഒന്നും ചെയ്യാതിരുന്നും ശരീരത്തിൽ ഊർജം ഉണ്ടാക്കിയെടുക്കാം. എവറി സൈലൻസ് വിൽ ഹാവ് എ വയലൻസ്. ഏത് നിശബ്ദതയ്ക്കകത്തും ഒരു ശബ്ദമുണ്ട്, പ്രകൃതിയുടെ നിയമമാണത്. ഏത് ശബ്ദത്തിനകത്തും ഒരു നിശബ്ദതയുമുണ്ട്. യോഗ തത്വം തന്നെ ഇതാണ്. യോഗ നമുക്ക് പറഞ്ഞു തന്നത് മഹാമുനിമാരാണ്. ആരാണ് മുനി? മൗനത്തെ, നിശബ്ദതയെ നിശബ്ദമായി കേട്ട, ശ്രദ്ധിച്ച ഗുരുക്കന്മാരാണ് മൗനികൾ. ആ മൗനികളെയാണ് മുനികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മുനിമാരാൽ നമുക്ക് നൽകപ്പെട്ട, കനിഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ട ഒരു വിദ്യയാണ് യോഗവിദ്യ. അതിലെ ഭദ്രാസനത്തിൻ്റെ 5 നിലകളാണ് നാം ഇന്ന് കഴിഞ്ഞ എപ്പിസോഡിലും ഈ എപ്പിസോഡിലുമായിട്ട് പൂർത്തിയാക്കിയത്. വേറെ ഒരു ആസനങ്ങളും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ 5 ആസനങ്ങൾ സാധന ചെയ്ത് നോക്കൂ. 5 മുതൽ 15 മിനിറ്റ് വരെ
ഈ ആസനം ചെയ്യാൻ വേണ്ടി നമ്മളൊന്ന് ശ്രമിച്ച് ചിലവഴിച്ചു നോക്കൂ. അതിൻ്റെ ബെനിഫിറ്റ് ആഹാര നിയന്ത്രണത്തോടുകൂടി എത്രത്തോളം സാധ്യമാകുന്നു എന്ന് സ്വയം അനുഭവപ്പെടുക. ഭദ്രാസനത്തിൻ്റെ ആ ഒരു ഹയർ പൊട്ടൻഷ്യലിനെ കുറിച്ചാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അതിനെ പ്രയോഗത്തിൽ കൊണ്ടുവരാനുള്ള സാധനാക്രമമാണ് നാം ഇപ്പോൾ കണ്ടത്. ഇനി വരും ദിനങ്ങളിൽ ഇതിനെ ഈ തലത്തിൽ നിന്ന് അടുത്തതിലേക്ക് സന്ധിബന്ധങ്ങളെ എങ്ങനെ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഈ ദളം പൂർത്തിയാകുകയാണ്. ഇനി അടുത്ത ദളത്തിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.